ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ക്രിസ്മസ് ഒരുക്കങ്ങൾ എവിടം വരെയൊക്കെ എത്തി? അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? ഇപ്പോഴത്തേക്ക് ഓൾറെഡി എല്ലാവരും ക്രിസ്മസ് ട്രീ വെച്ച് കാണും, ക്രിസ്മസ് താറിട്ട് കാണും, ആൻഡ് പുൽക്കൂടേക്ക് കാണും. ഞാനിതൊന്നും ചെയ്തില്ല. ക്രിസ്മസ് ട്രീ ഒരുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഒരുക്കിയില്ല. എനിവൈ, ലോങ് സ്റ്റോറി പറയുന്നില്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കരിക്കിൻ്റെ പുതിയ എപ്പിസോഡിൻ്റെ റിയാക്ഷൻ വീഡിയോ ആണ്. ഇറ്റ്സ് കോൾഡ് ഡി ജെ പാത്ത് 1 of 2. ഇത് ഇറങ്ങിയത് 2 മുമ്പേ ആണ്, 30th of November 2020. കം വെയിറ്റ് ഫോർ ദിസ് ഇയർ ടു ബി ഓവർ. 2021 ഇതുപോലെ വൃത്തികെട്ട ഒരു വർഷം ആവാതെ എഴുതാൻ മതി. Nothing could happen this year. ഈ വീഡിയോയ്ക്ക് 8.6 million വ്യൂസ് ഉണ്ട് ഓൾറെഡി. 551K ലൈക്സ് ഉണ്ട് ആൻഡ് 9.8K ഡിസ്ലൈക്സ് ഉണ്ട്. ആൻഡ് ഐ എം നോട്ട് ടു ഷുവർ വോട്ട് ദിസ് ഈസ് അബൌട്ട്. ഞാൻ ഇതിനെപ്പറ്റി ഒന്നും കണ്ടില്ല, ലൈക്ക് ഐ ഹാവ് ഇൻ സീൻ ദ കമൻറ്റ്സ് ഓ എനിത്തിങ് എൽസ്. സോ ഐ എം ഗോയിങ് വിത്ത് എ ബ്ലാങ്ക് സ്ലേറ്റ്. ലെറ്റ്സ് സീ ഇഫ് ഐ എം ഗോണ ലൈക്ക് ഓർ ഡിസ്ലൈക്ക് ദ വീഡിയോ. ഇതെല്ലാം കൊറേ പുതിയ ആൾക്കാരാണല്ലോ. നാളെ നൈറ്റ് എന്റെ വക എല്ലാവർക്കും പാർട്ടി. പിന്നെ എല്ലാവരും ഫാമിലി ആയിട്ട് വരണം. വൈഫിനെയും കുട്ടികളൊക്കെ കൊണ്ടുവരാൻ മറക്കണ്ട. ഇനിയിപ്പോ വൈഫ് ആവാത്തവര് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നതും വേണ്ട. ഓക്കെ ഓക്കെ, ബാക്ക് ടു വർക്ക്. പരിചയമുള്ളൊരു മുഖായി വന്നു കഴിഞ്ഞിട്ടാണോ ചോദിക്കുന്നത്? ജനറൽ മാനേജർ സുജിത്, കൺഗ്രാറ്റുലേഷൻസ്. എടോ, താൻ എവിടെയായിരുന്നു? ഈ ഓഫീസിലെ ബാക്കി എല്ലാവരും ഇവിടെ വന്നു അറിയോ? സൈറ്റിൽ കുറച്ച് പണി അത്യാവശ്യം എടുത്ത് തീർക്കാനുണ്ടായിരുന്നു. അതിന്റെ പുറകിലേക്ക് പോയി. സൈറ്റിലായിരുന്നോ? പിള്ളേരാരോ പറഞ്ഞു താൻ ടോയ്ലറ്റിൽ ഉണ്ടായിരുന്നു, വിളിച്ചിട്ട് പുറത്തിറങ്ങില്ല. ആരാണാ പറഞ്ഞത്? അതാരെങ്കിലും അവിടെ, അത് വിട്. താനൊരു സ്വീറ്റ് എടുത്തേ, അതവിടെ നിൽക്കട്ടെ. എനിക്ക് പ്രമോഷൻ കിട്ടാത്തതിന് തന്നോട് ചുരുക്കാണെന്ന് ഇവിടെ ചില നാറികൾ പറഞ്ഞു നടക്കണുണ്ട്. പക്ഷെ കഴിവ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് ഞാൻ ജീവിക്കേണ്ട കസേരയുണ്ടത്. പക്ഷെ കഴിവ് സീനിയോറിറ്റി ഒന്നും അല്ല ആളെടുക്കുമ്പോ നോക്കണത്. അത് ശരി. നീ അവിടെ ഇരിക്കണ, നീ ഹാപ്പി ആണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എപ്പോഴത്തെ ആർക്ക് കസേം ചെയ്യണമെന്നോ പിടിക്കണമെന്നോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാ മതി, ഞാനുണ്ട് ഇവിടെ. അതൊന്നും എനിക്ക് അറിയില്ലേ. നീ അവിടെ ഇരിക്കണ, ഞാൻ ഹാപ്പി ആണ്ട. നമുക്ക് ഈ മേശയമേ ഒന്ന് എഴുന്നേറ്റേ, ആ കസേരയിൽ ഇരുന്ന് ഒന്ന് സംസാരിച്ചു നോക്കിയാലോ. അതാണ് കംഫർട്ടേ. എന്റെ പേശക്ക് ഉറപ്പില്ലല്ലേ. എന്തൊരു വൃത്തിയുടെ സ്ഥാനമാണെന്ന് ഇപ്പൊ ഓക്കെ. ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നോണ്ട് കിഷോറിന് ഭയങ്കര സന്തോഷമാണെന്ന്. ഈ കസേരയിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പനിയുടെ നല്ല പ്രൊജക്ട് ഒക്കെ ഡയറക്ട്ലി എനിക്ക് അസൈൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച എനിക്ക് വന്നൊരു പ്രൊജക്ട് താൻ ശ്യാമിന് നമ്മുടെ പുതിയ ടീമിന് അസൈൻ ചെയ്ത് കൊടുത്തത്. തനിക്ക് തെറ്റുപറ്റിയായിരിക്കുള്ളൂ, കുഴപ്പമില്ല, അതൊന്ന് എനിക്ക് മാറ്റി അസൈൻ ചെയ്ത് തന്നാ മതി കേട്ടാ. ഞാൻ ക്ഷമിച്ചു, എനിക്ക് തെറ്റുപറ്റിയതല്ല, ഞാൻ മനഃപൂർവ്വം കൊടുത്ത തന്നെയാ അത്. അല്ല, ഇത്ര എക്സ്പീരിയൻസ് ആയിട്ട് ഞാനിവിടെ ഇരിക്കുമ്പോഴത്തേക്ക് പുതിയ പൈനാവുമ്പോഴേ അവൻ വൃത്തിയായിട്ട് പണിയെടുക്കുന്നുണ്ട്. നമ്മളിപ്പോ 6 മാസമായിട്ട് ഒരു പ്രൊജക്ട് കൊണ്ട് നടക്കാണല്ലോ, അതാദ്യം തീർക്ക്. ഇതാവുമ്പോ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പൊക്കോളും. പദവി കയറി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് കഴിഞ്ഞ് അല്ലേ? നീ ആരാണെന്നാണ് നിന്റെ വിചാരം? എടാ, 1000 ചാക്ക് സിമന്റ് ഇറക്കണ്ടോട്ട് പകുതി മെറ്റൽ പൊടി കൊണ്ട് അടിച്ചതാണോ നിന്റെ എക്സ്പീരിയൻസ്? അതോ നല്ല ഹൈക്വാളിറ്റി ബ്രിക്സ് ഇറക്കേണ്ട സ്ഥലത്ത് മറ്റേ ചൈനീസ് കട്ട കൊണ്ടുവന്ന് ഇറക്കിയതാണോ നിന്റെ എക്സ്പീരിയൻസ്? എടാ, നീ പൂഴ്ത്തിയതും വാരിയതും കോരിയതും സകലതിന്റെയും തെളിവ് ഫയൽ ചെയ്ത് എന്റെ ഇരിപ്പുണ്ട്. ഇവിടെ അല്ല, വീട്ടില്.
ഇത്രയും കാലം ഞാൻ ഈ ഫയല് ബോർഡിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യേണ്ടിരുന്നത് നീ പറഞ്ഞ സീനിയോറിറ്റി കൊണ്ടാ. പക്ഷെ കിഷോർ, ഇനിയും നീ ഇതേ കന്നതിരിവുകൾ കാണിച്ചോണ്ടിരുന്ന ഞാൻ ഈ ഫയൽ ബോർഡിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യും. നീ കമ്പനിയിൽ നിന്ന് പുറത്താവും, ചിലപ്പോ അകത്തോവും. എന്താ പറഞ്ഞത്? നേരത്തെ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ കെട്ടിടം പണിയാൻ പറ്റും. അതുകൊണ്ട് മോൻ ചെന്ന് ആ ഏൽപ്പിച്ച പണി ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് ചെയ്തു തരുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോ വല്ല പബ്ലിക് ടോയ്ലറ്റോ അതല്ലെങ്കിൽ കോഴി ഫാമോ അങ്ങനെ എന്തെങ്കിലും ചെറിയ വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഏൽപ്പിക്കാം. അത് പറഞ്ഞപ്പോഴൊന്നിരുന്ന് ഒരു കാര്യം പറയാണ്ട്, ഈ അളിയാ പുളിയാ വാടാ പോടാ എന്നൊക്കെ വിളിച്ചിട്ടുള്ള ഈ ഷോപ്പ് ഉണ്ടല്ലോ അത് ഈ ഓഫീസിൽ നിർത്തിയത്. പിന്നെ പൂമ്പ പൊടിച്ചിട്ട് ലഡുക്ക് ഒന്നും ആരെടുത്തോ ചൂലിങ്ങൾ എടുത്തു കൊടുക്കായിരുന്നു. എന്റെ വിഷമം അതല്ല, നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തേ. ഇനി ഒരു പ്രശ്നം വന്നാ സാർ അകത്തു, ഞങ്ങളെ രണ്ടുപേരുടെ പുറത്തിടന്ന് എന്തോ കാണിക്കാന് അല്ലേ. ആന്നേ അല്ലയോ, ആ പണത്തിരിക്കാൻ പോണ ആൾക്കാർ ലിസ്റ്റ് ഒന്ന് തന്നെ. അകത്ത് പോണെങ്കിൽ നമ്മളെല്ലാരും കൂടി അകത്ത് പോകുള്ളൂ, മനസ്സിലായില്ലേ. ഇനിയിപ്പോ അവന്റെ കയ്യിൽ നിന്നെ കുറിച്ചുള്ള തെളിവില്ലെങ്കിൽ അവർ ആവശ്യത്തിലധികം എന്തെങ്കിലും ഉണ്ട്, അത് ഓർത്തുവിടെ ആരും പേടിക്കണ്ട. പിന്നെ പ്ലാനിങ്ങിന്റെ കാര്യം, അത് ജയിലിൽ നമുക്ക് ഒറ്റ സെല്ലി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നടത്താം. പുറത്തിരുത്തി തരാം ഞാൻ രണ്ടിനെ. സാറേ എന്നാലും ഇയാൾ ഇത് എങ്ങനെ കണ്ടുപിടിച്ചെന്ന്? എങ്ങനെ കണ്ടുപിടിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. നീ അല്ലേ ഈ സൈറ്റ് സൂപ്പർവൈസർ? ഞാൻ പാളിന്ന് പുറത്ത് തള്ളിക്കണ കമ്പി, അത് എന്താവശ്യത്തിനാണ് അവിടെ നിൽക്കുന്നത്? പണി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് മുറിച്ച് മാറ്റാൻ പാടില്ലേ? ഓഫീസിൽ നിന്ന് ആരെങ്കിലും ഇൻസ്പെക്ഷൻ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മനസ്സിലാവില്ല അകത്തുള്ളത് മുഴുവൻ ലോ ക്വാളിറ്റി ആണെന്ന്. അതെ സാർ, അതെന്റെ പുതിയൊരു ടെക്നിക്കാണ്. എന്ത് ടെക്നിക്ക്? കേട്ടോ, ആ തെള്ളി നിൽക്കുന്നത് ഹൈ ക്വാളിറ്റി കമ്പിയാണ്. ആക്ച്വലി അതിനകത്ത് കമ്പിയേ ഇല്ല. പുറത്തുനിന്ന് ഒരാൾ ഇൻസ്പെക്ഷൻ വന്ന് നോക്കുമ്പോൾ അയാൾ കരുതും അകത്തുള്ള ഹൈ ക്വാളിറ്റി കമ്പികളുടെ അതിപ്രസരം മൂലം ഒന്ന് രണ്ട് കമ്പികൾ തെളിയിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് അതവിടെ വെച്ചേക്കുന്നത്. ജാഫറേ, ഇമ്മാതിരി ബ്രില്യൻസ് കാണിക്കണേക്കാട്ടും ഒരു വാക്ക് എന്നോട് പറയണം. നല്ല രീതിയിൽ മുക്കിയിട്ടാണ് ഇങ്ങനൊരു സാധനം ഒട്ടിച്ചും പറ്റിച്ചും പൊക്കിക്കൊണ്ട് വരുന്നത്. അതിന്റെ ഇടയിൽ കൂടി മാന്തരുത്. ഇതെല്ലാം കൂടി ഇടിഞ്ഞുപൊളി വീണ് കഴിഞ്ഞാലുണ്ടല്ല, ഞാനായിരിക്കും ഉത്തരം പറയേണ്ടത്. ആ അതാ ഞാനും വിചാരിച്ചത്, ഇത്രയൊക്കെ ബ്രില്യൻസ് കയ്യിലുണ്ടായിട്ട് എന്താ പുള്ളിക്ക് മാത്രം പ്രൊമോഷൻ ഒന്നും കിട്ടാന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? മണ്ടൻ ഡോട്ടോ, താൻ തന്റെ അളിയന് കടമുറി പണിയാൻ വേണ്ടിയില്ല ഇവിടത്തെ കമ്പിയെല്ലാം കൂടെ എടുത്തോണ്ട് പോയത്. പിന്നെ ഞാൻ എന്തിട്ട് പണിയും? സാറേ എന്തായാലും നമ്മള് തട്ടിക്കുന്നുണ്ട്, എന്നാ പിന്നെ കുറച്ച് ക്രിയേറ്റീവായിട്ട് തട്ടിക്കാന്ന്. അതെ, നമ്മുടെയൊക്കെ ക്രിയേറ്റിവിറ്റി ഫയലിലാക്കി ഒരുത്തൻ വീട്ടിൽ കൊണ്ടേ വെച്ചിട്ടുണ്ട് അവിടെ. സാറേ ഈ തെളിവുണ്ട് തെളിവുണ്ടെന്ന് പറയുന്നില്ല, പൊക്കി കാണിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അവിടെ തള്ളിയായിരിക്കും. ഇന്ന് വരെ ഞാൻ മെറ്റീരിയൽസ് കാണിച്ചിട്ടുള്ള തിരിമറിയൊന്നും ഒരുത്തനെ കണ്ടുപിടിച്ചിട്ടില്ല. അവൻ തള്ളിയതാന്ന് എനിക്ക് തോന്നണം കേട്ടാ. നമ്മൾ ഇറക്കിയ സിമെന്റിന്റെയും കമ്പിയുടെയും എന്തിനും ആരും അറിയാണ്ട് ഇറക്കിയ ചൈനീസ് കട്ടയുടെ കണക്കുവരാവും മുഖത്ത് നോക്കി പറഞ്ഞിട്ടാ. ഓ അതും പൊക്കിയോ അവൻ? സാറേ ഇത് ഓഫീസിൽ അങ്ങനെ വരുന്ന നമുക്ക് ഈസി ആയിട്ട് ചൂണ്ടായിരുന്നു. ഞാൻ തന്നെ എത്ര ഫയൽ പൊടിച്ചിട്ടുണ്ടെന്ന് അറിയും. സാറേ അയക്ക് പിള്ളേരുണ്ടോ? പിള്ളേരൊന്നുമില്ല. എന്ത്? എന്റെ ഒരു കിഡ്നാപ്പിംഗ്. കിഡ്നാപ്പിംഗ് ആയിരിക്കും. സാറേ ഇങ്ങനെ ഐഡിയ കേൾക്കാൻ നിന്ന് നമ്മൾ റൂം സെറ്റ് ചെയ്യുന്ന തീഹാർ ജയിലിലായിരിക്കും. നിലവിലുള്ള കേസ് വെച്ച് നമുക്ക് നാട്ടിൽ തന്നെ കണ്ണൂരിലോ പൂജാപുരയിലോ എവിടെയെങ്കിലും കിടക്കാം. ഒരു കാര്യം ചെയ്യാം, അയാളുടെ വീണ്ടും വാതിക്കെ ചെന്നിട്ടെ ഫയലെ ഇന്നിറങ്ങി വരാൻ പറയാം. നമ്മുടെ ഫയലല്ലേ, നമ്മൾ വിളിച്ചാൽ എന്തായാലും വരും. അങ്ങനെയാണെങ്കിൽ വിളിച്ചിറക്കി ഒരു ഓട്ടോ കിട്ടിയാൽ കൂട്ടോ. എന്തേ? അതെ, നമ്മൾ അതൊന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് എന്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുള്ളൂ. നാളെ അയാൾക്കൊരു പ്രൊമോഷൻ പാർട്ടി ഉണ്ട്, അയാളും ഭാര്യ എന്തായാലും പോകും. ആ ഗ്യാപ്പിൽ കയറി ആ ഫയല് പൊക്കണം. മോശനോ? സാറേ ഈ വീട്ടിൽ കയറി മുട്ടിക്കാന്നൊക്കെ പറഞ്ഞ എടോ, ഇത്രയും ആളുള്ള സൈറ്റിൽ നിന്ന് നമ്മള് പല സാധനങ്ങളും മുക്കണില്ലേ? അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല ആളില്ലാത്തൊരു വീട്ടിൽ നിന്ന് ഒരു ചെറിയ ഫയല് പൊക്കാനായിട്ട്. പാർട്ടി ഉണ്ടെങ്കിലോ ഇന്ന് കാര്യങ്ങൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാ സ്മൂത്ത് ആയിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് ഊരാ. എന്തു പറയണം കക്ക? പൊക്കാം. മഞ്ജു റെഡി ആയില്ലേ? ഒന്ന് വേഗം വാ. എത്ര നേരം ഇത്? നമ്മളെ പാർട്ടിക്ക് നമ്മളല്ല ഇവിടെ ആദ്യം എത്തണ്ടേ? നമ്മുടെ പാർട്ടി ഉണ്ടല്ലേ, ഞാൻ ഒന്ന് ഇത്തിരി ഒരുങ്ങിയത്. പിന്നെ എന്റെ ഫ്രണ്ട്സ് ദിവ്യ അഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ പാർട്ടിക്ക്.
നിനക്കറിയാലോ ഇത് ഞാൻ എന്റെ കൊളീഗ്സിന് മാത്രമായിട്ട് വെച്ചിരിക്കുന്ന പാർട്ടിയാ. എന്റെ ഫ്രണ്ട്സിനെ പോലും ഞാൻ വിളിച്ചിട്ടില്ല. അവർക്ക് നമുക്ക് പിന്നെ ഒരു ട്രീറ്റ് കൊടുക്കാം. പിന്നെ ഇനി അവരെ വിളിച്ച് വേറെ ട്രീറ്റ് കൊടുക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. പിന്നെ അവര് മൂന്നുപേരെ അറിഞ്ഞാലേ ഇരിപ്പതാ. എല്ലാവരും അറിയട്ടെ നമ്മുടെ സ്റ്റാറ്റസ് മാറിയായാലും. അതൊക്കെ നമുക്ക് അറിയിക്കാം. നീ ഇപ്പൊ കേറി. ഞാൻ പറഞ്ഞല്ലേ പിങ്ക് ഷർട്ട് ഇടാൻ. പിങ്ക് അല്ലേ പിങ്ക്. നീ ഒന്ന് കേറി. കളറായിട്ടല്ലോ രണ്ടുപേരും. എവിടെ പോണ്? ഒരു പാർട്ടി ഉണ്ട്, അവിടെ വരെ പോവാ. ഞാനും വരുന്നുണ്ട്. നെയ്ബേഴ്സ് ഒക്കെയാണ്. ശിവനുണ്ടല്ലോ, ഇവന് ഒരുപാട് സംശയം അറിയാലോ. വാതറന്ന അച്ഛനെ തുടങ്ങി അന്റാർട്ടിക്കയിലേ അവൻ ചേർക്കത്തുള്ളു. അതുകൊണ്ട് പാർട്ടിക്കാണെങ്കിൽ പെട്ടെന്ന് ഒഴിവാക്കി കേട്ടോ. ഞാൻ വണ്ടിയിലുണ്ടാവേ. അതുപോലെ പ്രൊമോഷൻ ഒക്കെ കിട്ടിയല്ലേ. താങ്ക് യു. അതിന്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അതിന് പോവാൻ നിക്കാൻ. അതിന്റെ പാർട്ടിയാ. ചേച്ചി ചാടി കയറിയെന്നുണ്ടല്ലോ, ആദ്യത്തെ വേണ്ടിട്ടാണോ ചേച്ചി വെറുതെ കോമഡിയാണ്ട. ചേട്ടനെ വെറുതെ അടിപൊളി കണ്ടാ. എന്റെ അമ്മ എപ്പോഴും പറയും ചേട്ടനെ കണ്ടുപിടിക്കുക, ചേട്ടനെ കണ്ടുപിടിക്കുക, ചേട്ടനെ കണ്ടുപിടിക്കുന്നത് എപ്പോഴും. കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഞാൻ ചേട്ടൻ്റെ അടുത്ത് കൊറേയായി പറയണം വിചാരിക്കണം. ചേട്ടൻ അറിയാലോ, ചേട്ടൻ എന്നെ കണ്ട കാലം തൊട്ട് ഞാൻ ആ ഫിനാൻസ് കമ്പനിയിലാണ്. ഒരു കയറ്റവും ഇല്ല, ഇറക്കവും ഇല്ല. എന്നാ പിന്നെ എന്നെ പിരിച്ചുവിട്. അതുമില്ല, ആകെ പ്രഷറും സ്ട്രെസ്സൊക്കെ കേറിട്ടേ. അയ്യേ, ഈ പ്രായത്തിൽ അങ്ങനെ ടെൻഷനും സ്ട്രെസ്സിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ലല്ലോ. ആന്ന് എനിക്കിഷ്ടമല്ല. എന്നിട്ട് എന്റെ കൂട്ടുകാരടുത്ത് ചോദിച്ചു എന്താ ചെയ്യേണ്ട, ആകെ ഡൗട്ടായി. അപ്പൊ അവരെ പറഞ്ഞ സൈക്കിളൊക്കെ എടുത്ത് ചവിട്ടി കഴിഞ്ഞാ സ്ട്രെസ് ഒക്കെ മാറുന്നു. പക്ഷെ ഈ ചവിട്ടി ചവിട്ടി പാലൊക്കെ കയറുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടല്ലോ. എവിടെ കൊണ്ടുപോയി എനിക്ക് പീടിയിട്ടുണ്ടോ? അതല്ലേട്ടാ ഞാൻ പറഞ്ഞു വന്നത്. ചേട്ടനി ജോലിയുടെ ഒക്കെ ഇടയിലിരുന്നോണ്ട് എം ബി എഴുതിയിരുത്തില്ലേ. എനിക്കാണ് ഈ സൈക്കിളോലും ചവിട്ടാൻ പറ്റണല്ലോ. എങ്ങനെ പറ്റണേട്ടാ മനസ്സ് വെച്ചാൽ നടക്കുമല്ലോ. ഞാൻ തന്നെ അപ്ഗ്രേഡിലാണല്ലോ പഠിച്ചത്. അതേത് കോളേജ്? എടാ അത് കോളേജ് അല്ല, ഇന്ത്യയിലെ തന്നെ ഹയർ സ്റ്റഡീസിനുള്ള ഏറ്റവും ബെസ്റ്റ് കമ്പനിയാണ് അത്. നീ ഫിനാൻസ് അല്ലേ? അവിടെ ഫിനാൻസും ഡാറ്റ മാനേജ്മെന്റ്, ഇൻഷുറൻസ്, ലോ, അങ്ങനെ ഒരുപാട് എല്ലാത്തിനും അവിടെ പ്രോഗ്രാം ഉണ്ട്. അല്ലാട്ട് ഇത് ഓൺലൈൻ കോഴ്സ് അല്ലേ? എന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഒക്കെ ഉണ്ടോ? എന്താ, ഐ ഐ ടി മദ്രാസ്, ട്രിപ്പിൾ ഐ ടി ബാംഗ്ലൂർ, ലിവർപൂൾ, ജോൺ മോസോൾ വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ നിനക്ക് കോഴ്സ് ചെയ്യാം. ഇനിയിപ്പോ ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് തന്നെ നിന്റെ ഇന്റർവ്യൂ സ്കിൽസ് പോളിഷ് ചെയ്തിട്ട് പ്ലേസ്മെന്റ് സപ്പോർട്ടും തരും. അതൊക്കെ കഴിഞ്ഞ പിന്നെ സുഖമായിട്ട് പ്രൊമോഷൻ കിട്ടില്ലേ? അല്ലേട്ടാ, എവിടെ കിട്ടും എന്നല്ലേ ഈ സംഭവം. എടാ, ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ ഉണ്ട്. സമയം പോലെ നീ അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചിരുന്ന് പഠിക്കും. ഓക്കെ. എന്താ ചേച്ചി കൈതട്ടിയതാണാ? അല്ലേട്ട, നമ്മുടെ ഈ റിട്ടയർമെന്റ് പ്ലാൻ ഒക്കെ വരുമ്പോഴേ പൊന്ന ചന്തു, നിന്റെ പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ നീ ആദ്യം ഒന്ന് റെഡിയാക്കി. അത് ഇനി നിന്റെ റിട്ടയർമെന്റ് വരുമ്പോഴല്ലേ, അപ്പൊ ഞാൻ ജീവനോട് ഉണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് റെഡിയാക്കി തരാം. ഇപ്പൊ ഒട്ടും സമയമല്ലോ. ഇപ്പൊ കോട്ടെ, അതെ, നീ ആ ഗേറ്റും കൂടി ഒന്ന് അടച്ചേ കേട്ടോ. ഗുണ്ടകൾ ഒരു പോയിട്ടാ. നൈസായിട്ട് കയറിയോണ്ട് പണി നടത്തിക്കോ, ഒന്നും പേടിക്കാനില്ല. ഈ ഏരിയയിൽ എങ്ങനെ സി സി ടി വി ക്യാമറ ഇല്ല, അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അല്ല സാറേ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് കയറിയാ പോരെ. എന്താണു? അല്ല, ഇന്നലത്തെ പോലെ അല്ല, ഇന്ന് ഇവിടെ വന്നപ്പോ കൈയും കാലും മറിക്കുന്നു. ഇങ്ങനെ പേടിക്കല്ലേ സാറേ. അയാൾക്ക് വല്ല കൈമടകം കൊടുത്തിട്ട് ഫയല് തരാൻ പറഞ്ഞാൽ തരത്തില്ലേ? കൈമടക്കം തന്നാലുണ്ടല്ലോ. ഇവിടെ അവസാനം നമ്മൾ രണ്ടും കൂടി ഭ്രാന്ത് പിടിപ്പിക്കരുതിട്ടോ. ഇവിടെ അയാൾ നമ്മളെ പോലെ ഒന്നും അല്ല. അയാൾക്ക് ഈ സത്യസന്ധത്തിന് അമ്മാർത്ഥയ്ക്ക് ഇതിനിടയ്ക്കുള്ള പ്രശ്നങ്ങളാണ്. ഇതാണ് നമ്മുടെ അവസരം, മനസ്സിലായില്ലേ? ഇത് മിസ്സാക്കരുത്. അല്ല, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ സാർ ആലോചിച്ച ചിലപ്പോ ഇതിലും നല്ല കിടയിൽ ആയിരിക്കും കിട്ടും. എന്നാ ശരി ബാ, നമുക്ക് ജയിലിൽ പോയിരുന്നു പ്ലാൻ ചെയ്യാം. ഒന്നും അല്ലെങ്കിൽ ചാടിക്കും. റൂളൊക്കെ എല്ലാ ഫയലും ചക്കിക്കിരിക്കോട്ടെ. നമ്മുടെ ഫയൽ മാത്രം എടുത്താ പോരെ. ഇനി താൻ ഉടപ്പില്ലെന്ന് നമ്മുടെ ഫയല് തന്നെ മറിച്ചു നോക്കി സമയങ്ങളാ. അവിടെയുള്ള എല്ലാ ഫയലും ലാപ്ടോപ്പും ഹാർഡ് ഡിസ്കും പെൻഡ്രൈവും അവന്റെ ലൈസൻസും ആധാർ കാർഡും കൂടെ എടുത്തു. സാറിന് പിന്നെ റേഷൻ കാർഡ് കൊടുക്കാം, അവനെ ജീവിക്കണ്ട. അല്ല സാർ, ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ. താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇവിടെ എല്ലാം സേഫാണ്. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വിളിച്ചോളാം. തന്നെ ഫോൺ വൈബ്രേഷൻ അല്ലേ. അതിങ്ങനെ പറഞ്ഞപ്പോ തന്നെ ഞാൻ വൈബ്രേഷനിലാക്കിയിട്ട് കുത്തി. അയ്യോ, എടുത്തോണ്ടല്ല സാർ, വീട്ടിൽ പോയിട്ട്. അതിനൊന്നും ഇവിടെ സമയമില്ല. തലേ ഫോണില്ലേ? ആ, എന്റെ ഓക്കെ, ഞാൻ വിളിച്ചോളാം കേട്ടാ. പേടിയൊന്നും ഇല്ല അല്ലേ? ഒരു പേടിയില്ല, പിന്നെ ചെറിയൊരു ധൈര്യക്കുറവുണ്ട്. എന്നാ കുടി. എന്താണ്? ഞാൻ പൂക്കലിട്ട് പറ്റിയതാ, ഫുള്ളി ഓർഗാനിക് ധൈര്യത്തിന്റെ മതി മതി. അവിടെ ചെന്നൊന്നും കൊള നോക്കരുത് കേട്ടാ. എന്തെങ്കിലും ഗേറ്റ് തുറന്നറിയാ പോരെ. ഹലോ, അവിടുത്തെ പരിപാടികൾ എന്തൊക്കെ?
സാറേ, ഞാൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പരിപാടി എന്ന് ഇതുവരെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങേരെ ഇതുവരെ വന്നിട്ടില്ലോട്ടോ. എടാ, അവരോടൊന്ന് പുറപ്പെട്ടിട്ട് അങ്ങോട്ട് എത്തിക്കോളൂ. എടാ, പിന്നെ പരിപാടിക്ക് എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിച്ച് അറിയിക്കണടാ. പരിപാടി അങ്ങനെ ചേഞ്ച് ഒന്നും വരത്തില്ല സാറേ, അങ്ങനെ ഡി ജെ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എടാ, നീ എവിടെ ഡി ജെന്നുള്ളി നടക്കരുത്. എപ്പോഴും അവനെ ഇതൊരു കണ്ടാവണം. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ എന്നെ വിളിച്ച് പറയണം. മനസ്സിലായി നിനക്ക്? അത് ഞാൻ ഏറ്റു. അല്ലെങ്കിലും എനിക്ക് ഡി ജെ ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഞാനൊക്കെ ഗാനമേളയുടെ ആൾക്കാരാ. സാർ ധൈര്യമായിട്ടിരി, ഞാൻ ഏറ്റു. ആ ശരി, നോക്കേ. ഇത്ര എളുപ്പമാണല്ലേ ഒരു വീട് കൊണ്ടു തുടങ്ങാൻ. തോക്കായിരുന്നല്ലേ ഞങ്ങൾ ഇതുപോലെ ഒക്കെയാണെന്ന്. It was good. Definitely thumbs up. Another like I wasn't expecting that at the end. അവസാനം ഇതിങ്ങനെ പൊങ്ങി വന്നപ്പോൾ ഞാൻ കരുതിയ ഒലക്കയാണ്, ഒലക്കയൊക്കെ ഇപ്പം തലക്കടിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ തോക്കാണെന്നും ഞാൻ വിചാരിച്ചില്ല. തോക്കും പിടിച്ച ജോജേട്ടനാണ് അവിടെ നിൽക്കുന്നതെന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ നല്ലൊരു ലുക്കുണ്ട്, വയസ്സനായിട്ട് ലുക്ക് ഡിഫറെൻറ്റ്. എനിവൈസ്, എനിക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് എന്നെ ഒന്ന് അറിയിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവരെയും കാണുന്നത് വരെ, ടേക്ക് കെയർ, ലവ് യു ഓൾ.